നമുക്ക് ഭഗവത്ഗീത 11-ാം അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് വായിക്കുന്നത്. ശ്ലോകം വായിക്കാം. 28-ാമത്തെ ശ്ലോകം. യഥാ നദീനാം ബഹവും ഭുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി യഥാ പ്രതീപ്തം ജലനം പതങ്ക വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ ലേലിഹ്യസേഗ്രസമാനഃ സമന്താ ലോകാന് സമഗ്രാന് വതനേജ്ജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സൗമ്യമാതജി വായിച്ചു. യഥാ നദീനാം ബഹവോ ഭുവേകാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തദാ തവാമീ നരലോകവീര വിശന്തി വക്ത്രാണ്യഭിജ്വലന്തി. നദീപ്രഭാഗങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായ്കളിലേക്ക് കടക്കുന്നു. യഥാ പ്രദീപ്തം ജ്വലനം പതങ്ക വിശന്തി നാശായ സമൃദ്ധ വേഗാഹ തദൈവ നാശായ വിശന്തി ലോകാസ് തവാപി വക്ത്രാണി സമൃദ്ധ വേഗാഹ. ഈയാം പാറ്റകൾ അതിവേഗത്തിൽ പറന്നു വന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്ത്രങ്ങളിൽ വീണ് നശിക്കുന്നു. സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഹി തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവേഗ്രോ പ്രതപന്തി വിഷ്ണോ. ഹേ വിഷ്ണോ, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായികളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സൗമ്യ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു, ഭഗവാന്റെ വിശ്വരൂപം അർജുനൻ കാണുകയാണ്. അതില് ആ വിശ്വരൂപം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ ഒരു രൂപമല്ല അർജുനൻ കാണുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഭഗവാന്റെ രൂപങ്ങളും ഭാവങ്ങളുമാണ് അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചു, അനേക വക്ത്ര നയനം അനേക അത്ഭുത ദർശനം, ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് കണ്ണുകൾ, ഒരുപാട് വായുകൾ, ഒരുപാട് കൈകൾ, ഒരുപാട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപം, ഇങ്ങനെയുള്ള രൂപത്തിനെ ആയിരുന്നു അർജുനൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അർജുനൻ കാണുന്നത് ഭഗവാന്റെ കാലമാകുന്ന രൂപമാണ്, മരണം എന്നുള്ള ഒരു രൂപത്തിനെയാണ്. ഒരു വലിയ മുഖം, ഒരു വലിയ വായ, ഒരു വലിയ വായക്കകത്തേക്ക് എങ്ങനെയാണ്, യഥാ നദീനാം ഭവോംബു വേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. ഭഗവാന്റെ വലുതായിട്ടുള്ള വായ തുറന്നു വെച്ചിരിക്കുകയാണ്. വലിയ ദംഷകളോട് കൂടിയിട്ടുള്ള വലിയൊരു വായ. ആ വായിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ കൂടിയിട്ടുള്ള യുദ്ധമുഖത്ത് കൂടിയിട്ടുള്ള എല്ലാ സൈനികരും ഭഗവാന്റെ വായിലേക്ക് ഓടിക്കയറുകയാണ്, ഓടിത്തള്ളി കയറുകയാണ്. എന്നിട്ടോ കയറിയിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവരെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു അല്ലെ. സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാങ്കേ, അവരൊക്കെ ഭഗവാന്റെ ദംഷകളാൽ ഞെരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് എല്ലാവരും അവരുടെയൊക്കെ ശരീരം ഞെരിഞ്ഞമർന്നു പോവുകയാണ്, അവരുടെ ശരീരം വിടിയുകയാണ് ഭഗവാന്റെ വായിക്കകത്ത് വെച്ചിട്ട്. ഭഗവാന്റെ വായിക്കകത്ത് വെച്ച് ശരീരം വിടിയാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വളരെ വേഗത്തിൽ ഭഗവാന്റെ വായിക്കകത്തേക്ക് കടന്നു പോകുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. യഥാ നദീനാം ഭാവവും ഭുവേഗം, നമുക്കറിയാം ഒരു നദി, കുത്തിയൊഴുകുന്ന ഒരു നദി വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നുണ്ട്. അവസാനം ആ നദിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവസാനം ആ നദി
സമുദ്രത്തിൽ എത്തിച്ചേർന്ന് ഇല്ലാതാകും. സമുദ്രം ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ്, നദി ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് സമുദ്രത്തിലേക്ക് ഇത്രയും വേഗം തിരക്കിട്ട് ഓടിപ്പോകുന്നത്. അവസാന നദി ഇല്ലാതാകും. അതേപോലെ യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധ വേഗ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധ വേഗ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഈയാമ്പാറ്റകൾ, നമ്മൾ വൈകുന്നേരമൊക്കെ ആദ്യത്തെ മഴ കഴിഞ്ഞ് വൈകുന്നേരം ലൈറ്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തീ കൂട്ടി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരുപാട് ഈയാമ്പാറ്റകൾ വളരെ വേഗത്തിൽ പറന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ വളരെ വേഗം തിരക്കിട്ട് പറന്നു വന്നിട്ട് അവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ അഗ്നിയിൽ വീണ് ചുട്ട് ചാമ്പലാവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അവസാനം ചത്തുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ഇതേപടി ഇതേപോലെ ഈ സൈനികരെല്ലാവരും, യുദ്ധമുഖത്ത് ഒത്തുകൂട്ടിയിട്ടുള്ള എല്ലാ സൈനികരും ഭഗവാന്റെ വലിയ വായ്ക്കകത്തേക്ക് കയറി അവിടെ കിടന്ന് ഭഗവാന്റെ പല്ലുകൾക്കിടയിൽ, ദംശകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഭഗവാൻ ഒരൊറ്റ മുഖം മാത്രമല്ല, ഭഗവാന്റെ ഒരു രൂപം മാത്രമല്ല ഉള്ളത്, ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള അനേകം രൂപഭാവങ്ങളുണ്ട്. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരോ. ഭഗവാൻ ഒരുപാട് അവതാരങ്ങളുണ്ട്, ഒരുപാട് രൂപങ്ങളുണ്ട്. അനന്തരൂപം എന്നാണ് പറയുന്നത്, ഭഗവാനെ കുറിച്ച് പറയുന്നത് അനന്തരൂപം എന്ന്. അതിൽ ഒരു പ്രധാനപ്പെട്ട രൂപമാണ് ഭഗവാന്റെ കാലമാകുന്ന രൂപം, അല്ലെങ്കിൽ മൃത്യുരൂപം, മരണത്തിന്റെ രൂപം. ആ മരണത്തിന്റെ രൂപത്തിലേക്കാണ് ഇവരെല്ലാവരും പാഞ്ഞു പോകുന്നത്, ഓടി പോകുന്നത് എന്ന് പറയും. ഈ ഒരു മുഖം എല്ലാ ജീവജാലങ്ങളും കാണേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ മൃത്യുരൂപത്തിനെ, ഭഗവാന്റെ കാലമാകുന്ന ഈ മുഖത്തിനെ എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ വായിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ആ സൈനികർ മാത്രമാണ് ഭഗവാന്റെ ഈ വായിക്കകത്തേക്ക് ഓടിപ്പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് അല്ലെ. ഭഗവാന്റെ ആ മൃത്യുവാകുന്ന വായിക്കകത്തേക്കാണ് നമ്മളൊക്കെ എല്ലാ ജീവജാലം പോകുന്നത്. അതിന് യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ഈ തിരക്കിട്ട് ഓടിപ്പോകുന്നത് എങ്ങോട്ടാണ്? മൃത്യുവാകുന്ന ഭഗവാന്റെ വായിക്കകത്തേക്കാണ് ഓടിപ്പോകുന്നത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ചവനൊക്കെ എങ്ങോട്ടാണ്, ജനിച്ചവരൊക്കെ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? മരണത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഭഗവാന്റെ വലിയൊരു വായ തുറന്നു വെച്ചിട്ടുണ്ട്, മൃത്യുവാകുന്ന വായ. ആ ഒരു വക്ത്രം, ആ ഒരു വായിക്കകത്തേക്കാണ് എല്ലാവരും കയറിപ്പോകുന്നത്. നമ്മളൊക്കെ തിരക്കിട്ട് തിരക്കിട്ട് ഓടിപ്പോവുകയാണ് ഭഗവാന്റെ വായിക്കകത്തേക്ക്, മൃത്യുരൂപത്തിലേക്ക് നമ്മൾ കയറിപ്പോവുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മൾക്ക് ഭഗവാന്റെ മുഖം കാണേണ്ടി വരും. ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവരും, ഭഗവാൻ മരിച്ചുപോയി എന്ന് പറയുന്നവരും, ഭഗവാൻ ഒരു സങ്കല്പമാണ് എന്ന് പറയുന്നവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അവസാനം ഭഗവാന്റെ ഈ ഒരു മുഖം കാണേണ്ടി വരും. അപ്പം അതിന്റെ മുന്നേ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഭഗവാന്റെ ആ സുന്ദര രൂപം മാത്രം കണ്ടാൽ മതി, മരണസമയത്ത് ഒരിക്കലും ഈ ഒരു ഭീകരമായിട്ടുള്ള രൂപം കാണേണ്ട ആവശ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളോട് നേരത്തെ പറഞ്ഞു തരുന്നത് എന്ത്? സദാ മദ്ഭാവ ഭാവിത, എല്ലാ സമയത്തും എന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തിനെ ധ്യാനിക്കണം, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ദിവ്യ രൂപത്തിനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശരീരം വെടിയുന്ന സമയത്ത് പോലും ഭഗവാന്റെ ഈ ഭീകരമായിട്ടുള്ള രൂപത്തിനെ കാണേണ്ടി വരില്ല. സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ഭക്തി ചെയ്തിട്ട് എന്താണ് കാര്യം, ഭഗവാന്റെ നാമം ജപിച്ചിട്ട് എന്താണ് കാര്യം? ഭക്തി ചെയ്തവരും മരിക്കുന്നുണ്ട്, ഭക്തി ചെയ്യാത്തവരും മരിക്കുന്നുണ്ട് അല്ലെ. ഭക്തി ചെയ്യുന്നവരും മരിച്ചു പോകുന്നു, ഭക്തി ചെയ്യാത്തവരും മരിച്ചു പോകുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഭഗവാന്റെ നാമം ജപിക്കും, ഇങ്ങനെ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് നേട്ടം എന്നവർ ചോദിക്കും. രണ്ടിലും വ്യത്യാസമുണ്ട്. നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പൂച്ച വായിൽ എലിയെയും കടിച്ചു പിടിക്കാറുണ്ട്, തൻ്റെ കുഞ്ഞിനെയും കടിച്ചു പിടിക്കാറുണ്ട്. രണ്ടും പൂച്ചയുടെ വായിൽ തന്നെയാണ്, രണ്ടിനും പൂച്ചയുടെ വായിൽ പെടണം. ഇതേപോലെ മരണത്തിന്റെ വായിൽ നമ്മൾക്ക് ഭക്തന്മാർക്കും പോകണം, ഭക്തരല്ലാത്തവർക്കും പോകണം. പക്ഷെ പൂച്ചയുടെ വായിൽ എലി അനുഭവിക്കുന്നത് എന്താണ്? പ്രാണവേദനയാണ്.
അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആ വേദനയാണ് എലി പൂച്ചയുടെ വായിൽ അനുഭവിക്കുന്നത്. പക്ഷെ ആ അതേ പൂച്ചയുടെ വായിൽ അതേ പല്ലുകൾ കൊണ്ട് പൂച്ച തൻ്റെ കുഞ്ഞിനെയും എടുക്കുന്നു. അവിടെ ആ പൂച്ചക്കുഞ്ഞ് അനുഭവിക്കുന്നത് എന്താണ്? ആ പൂച്ചക്കുഞ്ഞ് അനുഭവിക്കുന്നത് സമ്പൂർണ്ണ സുരക്ഷിതത്വം, ഭയരാഹിത്യമാണ്, ഭയമില്ലാത്ത അവസ്ഥ. എനിക്ക് ഏറ്റവും സുരക്ഷിതം എവിടെയാണ്? ഈ പൂച്ച തൻ്റെ അമ്മ ഇങ്ങനെ കടിച്ചെടുക്കുമ്പോഴാണ്, വായിൽ ഇങ്ങനെ കടിച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും സുരക്ഷിതത്വം ആ പൂച്ചക്കുഞ്ഞിന് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾക്കും ഈ ശരീരം ഇല്ലാതാകുന്ന സമയത്ത് തീരെ ഭയമില്ലാതിരിക്കണമെങ്കിൽ, ഭഗവാന്റെ സംരക്ഷണം പൂർണ്ണമായിട്ട് നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നേരത്തെ തന്നെ ഭഗവാനെ അഭയം പ്രാപിക്കണം. അങ്ങനെ നേരത്തെ തന്നെ ഭഗവാനെ അഭയം പ്രാപിച്ചവർക്ക് രണ്ടു പേർക്കും മരണത്തിനെ അഭിമുഖീകരിക്കണം. പക്ഷെ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സ്വന്തമായി മാറിയവർക്ക് ഒരിക്കലും ഭഗവാനെ ഭഗവാൻ മരണരൂപത്തിൽ വരുമ്പം ഒരിക്കലും ഭയമുണ്ടാകില്ല. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണ സംരക്ഷണമാണ് ഉണ്ടാകുന്നത് അല്ലേ? അത് നമ്മൾക്ക് ഉദാഹരണ സഹിതം അറിയാം. അതായത് അജാമിളന്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അറിയാതെ പോലും ഭഗവാന്റെ നാമം ജപിച്ചത് കൊണ്ട് ആ മൃത്യുരൂപത്തിൽ വന്ന യമകിങ്കരന്മാരെ നാരായണ ദൂതന്മാർ വന്ന് അവരെ ആട്ടിയോടിക്കുകയും അജാമിളന് പൂർണ്ണ സംരക്ഷണം നൽകുകയും ചെയ്തു അല്ലേ? അജാമിളൻ പേടിക്കേണ്ട, ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് മരണസമയത്ത് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും മരണസമയത്ത് പോലും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാകും. അതുകൊണ്ട് ഈ മൃത്യുവിന്റെ വായിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. അർജുനൻ ഇതിന്റെ മുന്നേ ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ല, ഭീമാകാരമായിട്ടുള്ള ഒരു രൂപം. അപ്പൊ അർജുനൻ ചോദിക്കുന്നുണ്ട് അടുത്ത ശ്ലോകത്തില്, അങ്ങ് ആരാണ് എന്നുള്ള കാര്യം ചോദിക്കുന്നു. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ,